ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന മൂവി ഒരു സീരീസ് ഓഫ് മൂവിയാണ്. ടോട്ടൽ ഒരു 3 മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് മൂവി ഐ തിങ്ക് 2014 ഇറങ്ങിയത്. ലാസ്റ്റ് മൂവി എനിക്ക് ഓർമ്മയില്ല, 18 എന്നൊരു ഡൗട്ടുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. സോ ഇതൊരു സീരീസ് ഓഫ് മൂവിയാണ്. ആൻഡ് ഇതിൽ എന്താ പറയുക, ഞാൻ ഇതിൻ്റെ ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ടാണെന്ന് തോന്നുന്നു ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി, ബിക്കോസ് വളരെ യങ് ആയിട്ടുള്ള, ഫുൾ യങ് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് എടുത്തിട്ടുള്ളൊരു, ആൻഡ് ദിസ് ഈസ് എ സയൻറ്റിഫിക് ആക്ഷൻ മൂവിയാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ മൂവീസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നമ്മൾ ഈ ലാസ്റ്റ് ഇപ്പോൾ 3 മൂവീസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ലാസ്റ്റ് മൂവിയിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സോംബി അതിന് മുമ്പത്തെ മൂവിയിലുണ്ട്. എനിക്ക് ടോട്ടൽ കൺഫ്യൂഷനാണ് ഏതൊക്കെ പാർട്ടാണെന്നുള്ളത്. അപ്പോൾ ഈ മൂവീസിലൊക്കെ ഈ സോംബി ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട്. ഭയങ്കര ആക്ഷൻ ആണ്, ത്രില്ലിങ് ആണ്, സയൻറ്റിഫിക് ആണ്, അങ്ങനത്തെ ഒരു മൂവി. സോ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് തേർഡ് പാർട്ടാണ് ഫസ്റ്റ് കാണുന്നത്. ദെൻ ഞാൻ ബാക്കി എല്ലാ മൂവീസും ഞാൻ പറഞ്ഞായിരുന്നു ഇതിനു മുമ്പ് ഒരു ചാനൽ, ആ ചാനലിൽ കണ്ടു ബാക്കി രണ്ട് ചാനൽ മൂവീസും. സോ ഈ 2025 ഇതിൻ്റെ 4 ഭാഗം ഇറങ്ങുന്നുണ്ട്. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് തേർഡ് പാർട്ടൊക്കെ. അപ്പം മൂവിയുടെ പേരായിരിക്കും എല്ലാവരും എന്താ പറയുക ആകാംക്ഷയോടെ നിൽക്കുന്ന അല്ലെ കേൾക്കാൻ വേണ്ടിയിട്ട്. സോ മാസ് ഓക്കെ, മാസ് എന്ന് നമ്മളൊക്കെ പറയുന്നത് മാസ് റണ്ണർ എന്നാണ് പേര്, മാസ് റണ്ണർ. സോ ഈ മൂവി എന്ന് പറയുന്നത് ഐ തിങ്ക് ഒരു മാസ് റണ്ണർ സീരീസ് ബൈ ജെയിംസ് ഡാഷ്നർ ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു മൂവി സീരീസ് ആണ്. സോ ഐ തിങ്ക് ഇതൊരു ബുക്ക് പോലെയൊക്കെയാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും റിസർച്ച് ചെയ്തില്ല ഞാൻ, നെയിമും കറക്റ്റ് അവരിതൊക്കെ പെട്ടെന്ന് എടുക്കാൻ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല, ജസ്റ്റ് അതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ടേ ചെയ്തോളൂ. സോ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ഖയ, ഓക്കെ ഖയ ആളുണ്ട് ഈ മൂവിയിൽ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. തേർഡ് പാർട്ടാണ് ഞാൻ ഫസ്റ്റ് കണ്ടെന്ന് പറഞ്ഞത്, ആ ടൈമിൽ പിന്നെയാണ് സൂപ്പർ മൂവിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ആൻഡ് ബാക്കി രണ്ട് സീരീസും ഞാൻ കണ്ടു. സോ ഖയ അല്ലാതെ ഡൈലാൻ ഒബ്രിയൻ, തോമസ് വിൽ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഐ മീൻ ആക്ട്രസ് ഈ മൂവിയിലുണ്ട്. സോ നിങ്ങൾ മാസ്റ്ററിൻ്റെ ഏതെങ്കിലും പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് പിന്നെ എന്താ പറയുക, കുറേ യങ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത്. ആൻഡ് എന്താ പറയുക, എൻ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കാരണം ഒരു പ്ലേസിൽ വെച്ചിട്ട് തന്നെയല്ല നമ്മൾ നോർമൽ കാണുന്ന, അതായത് ഒരു ആക്ഷൻ സയൻറ്റിഫിക് ഒക്കെ ആകുമ്പോൾ നമ്മൾ നോർമൽ കാണുന്ന ഒരു സെറ്റോ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു ഇതാണ്, അറ്റ്മോസ്ഫിയറാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ മൂവി സജഷൻ ഇതാണ്, ഡെഫിനറ്റ്ലി ഒന്ന് കണ്ടു നോക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.